പലരും പല വട്ടം അതായത് ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലല്ല, ഞാൻ ടാലന്റ് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട് ആ രീതിയിലുള്ള. അത് അതൊരു ഹെൽത്തി ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ഇപ്പോൾ ചില സമയത്ത് നമ്മുടെ ജോലി കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിൽ സംസാരിച്ചാൽ അത് നടക്കും എന്നുള്ള സ്ഥലത്ത് ഞാൻ ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലാതെ ആ അതെ, നമ്മുടെ കാര്യങ്ങൾ ആ സമയത്ത് മുടക്കമില്ലാതെ നടക്കാൻ വേണ്ടിയിട്ട് ഡിപ്ലോമാറ്റിക് അറഗൻസ് എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ സംസാരിക്കേണ്ട സമയത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കുറുക്കോഴി അത് കുറെ പറയാനുണ്ട്. അത് ആക്ച്വലി സിനിമ ഇപ്പൊ പറയാൻ പറ്റില്ല. കുറുക്കോഴി ഇല്ല, കുറുക്കോഴി ഇല്ല, ഡെഫിനറ്റ്ലി കുറുക്കോഴി ഇല്ല. പക്ഷെ വഴികൾ കുറെ ഉണ്ട്. അതെ, കുറുക്കോഴി ഇല്ല ഇല്ല. അത് ആക്ച്വലി കുറെ, അത് ഇപ്പം എൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് തെറ്റായിരിക്കും ശരിയായിരിക്കും. അപ്പൊ അതൊന്നും ഇപ്പൊ പറയുന്നത് ശരിയല്ല. സിനിമ ഇറങ്ങിയതിന് ശേഷം അതിന് വേണ്ടി ഡിസ്കഷൻ ഉണ്ടാവുന്നല്ലേ, കാരണം സിനിമ അതിനെ കുറിച്ചാണല്ലോ. അപ്പം അത് അതാണ് ഞാൻ സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറൊരു കാര്യം എടുത്തു ചോദിക്കണം, ഇതിന്റെ ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റി ഇതുവരെ കാണാത്ത ഒരു രീതിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണിച്ചു തന്നിരുന്നത്. അതായത് ഒന്ന് സലീംകുമാറായിട്ടും വിനീതുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഫസ്റ്റ് കാണുന്നത്. പിന്നീട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അഡ്വക്കേറ്റ് മോന്തോണിയുടെ പേരിലുള്ള ഒരു പ്രൊഫൈൽ വരുന്നു. അതിൻ്റെ അകത്തൊരു മൈ ഫസ്റ്റ് സൈക്കിൾ വിത്ത് മൈ ഡെഡ് ഫാദർ, അതൊക്കെ ഭയങ്കരമായിട്ട് ന്യൂസ് വാല്യൂ വന്ന ഒരു സംഭവമാണ്. ആ ഒരു തോട്ട് എവിടുന്നാണ്, ആരുടെയാണ് തോട്ട്? അല്ല, അത് ഇത് അഗെയിൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ മാർക്കറ്റിംഗ് ഡിഫറൻറ്റ് ആയിരിക്കണം എന്നുള്ളൊരു തോട്ടിൽ വന്ന്, അത് എനിക്കിങ്ങനെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ തോട്ട് പിന്നെ ഓട്ടോമാറ്റിക്കലി വന്നു തുടങ്ങുന്നു. നമ്മൾ ഇതാണ് ആഗ്രഹിക്കുന്നത്, അത് എത്തുമല്ലോ. നമ്മളീ പറഞ്ഞ പോലെ അത് ഇപ്പം എൻ്റെ മനസ്സിൽ എപ്പോഴും ഇത് ഈ സിനിമ ചെറിയൊരു ഒരു ക്യാൻവാസിലാണ് സിനിമ, ഇപ്പോഴത്തെ സിനിമകളുടെ എല്ലാം വലിയ സിനിമകളാണ് ഹിറ്റാവുന്നത്, അതൊക്കെ ഇങ്ങനെ ഉള്ളിലിങ്ങനെ വലിയ അല്ല, ഓഫ്കോഴ്സ് അല്ല, ജയ 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 ഹിറ്റാണ്, അതിന് മുന്നേ ഇപ്പം എന്നാത്താൻ കേസ് കൂടെ ഹിറ്റാണ്, ചെറിയ സിനിമകൾ ഹിറ്റായിട്ടുണ്ട്. പക്ഷേ നമുക്ക് പേടി ഉണ്ടാവുമല്ലോ ഈ സിനിമ തിയേറ്ററിലോട്ട് വരുമ്പോൾ ആൾക്കാർ വരുമോ എന്നുള്ളതൊക്കെ പേടിയുണ്ട്. അപ്പം നമ്മൾ ചത്ത് മാർക്കറ്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് ഇങ്ങനെ ഉള്ളിലിങ്ങനെ കിടക്കുന്നുണ്ട്. അതിങ്ങനെ പണ്ട് തൊട്ട് ഞാൻ സിനിമ തുടങ്ങുന്നതിന് മുന്നേ തൊട്ടേ മാർക്കറ്റിംഗ് നന്നാവണം, മാർക്കറ്റിംഗ് നന്നാവണം, ആൾക്കാർ ശ്രദ്ധിക്കപ്പെടണം ഈ സിനിമ, അങ്ങനെ സിനിമ ആൾക്കാർ അറിയണം, എന്നാലേ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ ആൾക്കാർ വരുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ ഫുൾ ടൈം എൻ്റെ ഇപ്പോഴും ഓടിക്കൊണ്ടിരുന്ന കാര്യം, തിയേറ്ററിൽ ആൾക്കാർ വരും ആദ്യ ദിവസം, ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര ടെൻഷനുള്ള കാര്യമൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ എനിക്ക് വരുന്ന ഒരു ഐഡിയ ആണ്, അത് വന്നപ്പോൾ അത് നന്നായി പോയി എന്നുള്ള സമാധാനം, അത്രയേ ഉള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞാൻ ആദ്യം ഉണ്ടാക്കിയത്, അതിനുശേഷം വിനീതേട്ടൻ പറഞ്ഞു ഇത് നന്നായി ക്ലിക്കാണ്ട് പറഞ്ഞപ്പോൾ ഫേസ്ബുക്കിലൂടെ ചെയ്യാമെന്ന് വിനീതേട്ടൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വിനീതേട്ടൻ്റെ ഒരു അഡ്വൈസിലാണ് ഞാൻ ഫേസ്ബുക്കും ഒരു പേജ് തുടങ്ങിയത്. അത്രേ ഉള്ളൂ. അത് പക്ഷേ ഫേസ്ബുക്കാണ് ബ്ലോപ്പ് ആയത്, ഭയങ്കര ആൾക്കാർ കുറെ കമൻറ്റ് ചെയ്യും, ദേഷ്യം വരികയൊക്കെ ചെയ്ത ഫേസ്ബുക്കിലാണ്. കാരണം അവിടെയാണ് കുറച്ചുകൂടെ ഓൾഡ് ക്രൗഡ് ഉള്ളത്. ആൾക്കാർ വിചാരിച്ചത് ശരിക്കും ഇങ്ങനെ ഒരാളുണ്ട്, അയാൾ അച്ഛനെ ഇൻസൾട്ട് ചെയ്യുന്നതാണ് എന്നാണ് ആൾക്കാർ വിചാരിച്ചത്. ഇത് അഡ്വക്കേറ്റ് മൂന്നിനുണ്ടി എന്ന് മാത്രമല്ലേ കാണുന്നുള്ളൂ, അതിൽ എൻ്റെ ഫോട്ടോ ആണ് ഇട്ടിട്ടുള്ളത്. പക്ഷെ പെട്ടെന്ന് ന്യൂസ് ഫീഡിൽ കാണുമ്പോൾ ഫോട്ടോ നമ്മൾ അത്ര ശ്രദ്ധിക്കൂല. അതെ, ഞാനും സാധാരണ ഇരിക്കുന്ന പോലെ അല്ല ആ ഫോട്ടോയിൽ ഇരിക്കുന്ന, മീശ മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ആൾക്കാർ നോക്കുമ്പോൾ ആരാണ് അച്ഛനെ പറ്റിയിട്ട് ഇത്രയും ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു ഇതങ്ങ് തുടങ്ങി. അപ്പോൾ അവരെ കറക്റ്റ് ചെയ്തുകൊണ്ട് ആൾക്കാർ വന്നു, അല്ല ഇതൊരു മൂവി പ്രൊമോഷനാണ്, അഡ്വക്കേറ്റ് മൂന്നിനുണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയുള്ള സംസാരം. നമ്മളെ സംസാരിക്കാണ്ട് തന്നെ സിനിമ ആൾക്കാർ ഡിസ്കസ് ചെയ്ത് പേര് ടൈറ്റിൽ എത്തി.